നമ്മൾ ഇന്ന് സിമ്പിൾ ആയിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. 10 മിനിറ്റിൽ നമുക്ക് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉള്ള കാരണം പിള്ളേർക്ക് നല്ല ഇഷ്ടമാവും. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 3 കുരുമുളക് എല്ലാം കുറച്ച് മതിട്ട. സ്റ്റാറിൻ്റെ 1/4 ഭാഗം, 1 ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, 1/2 ടീസ്പൂണിനും കുറവ് ചെറിയ ജീരകം, അതേ അളവ് തന്നെ പെരുംജീരകം, 1 സവാള നീളം മുറിച്ച് ഇടാം, കുറച്ച് കരിവേപ്പില. സവാള കളറൊന്നും ചേഞ്ചാണ്ട് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. സവാള ഒന്ന് വാടാൻ തുടങ്ങി. ഈ സ്റ്റേജിൽ 2 പച്ചമുളക്, 4 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ് കേട്ടോ ഇതിലിട്ട് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണോ എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണക്കൊന്ന് പോട്ടെ. അപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് എൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് 1 മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് ഇട്ടിടാം. ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പിടുമ്പോൾ തക്കാളി വേഗം വെന്ത് കിട്ടുമല്ലോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇന്ന് കുഴഞ്ഞ് വെന്തോട്ടെ കേട്ടോ തക്കാളി. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് വെന്തോളും. ആദ്യമേ നമ്മൾ റൈസൊക്കെ കുക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് നമുക്ക് ഈ മസാല ഉണ്ടാക്കിയിട്ട് റൈസ് ഇട്ട് എടുത്താൽ മതി. ഇപ്പോൾ 10 മിനിറ്റിൽ നമുക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി റെഡിയാവും. ഈ തക്കാളി ഒന്ന് വേകട്ടെ. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്തു. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. ലഞ്ച് ബോക്സ് റെസിപ്പി ആയ കാരണം ഒരുപാട് മസാലകളൊന്നും ആഡ് ചെയ്യണ്ടാട്ട. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓൾറെഡി നമ്മൾ 2 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഞാൻ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. കാശ്മീരി മുളക് പൊടിയാണ് 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൽ നമ്മൾ പൊടികൾ ആഡ് ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്യുക. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറട്ടെ. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ പോയി എണ്ണ തെളിഞ്ഞ് കേട്ടാ. നമുക്കിതിൽ 1 ടീസ്പൂൺ തൈര് ആഡ് ചെയ്യുക കേട്ടോ. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി. 1 ടീസ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുപോലെ 1 ഉരുളക്കിഴങ്ങാണ് കേട്ടോ, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ ഞാൻ നോക്കിയേക്കണേ. ഇതിൽ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ക്യാരറ്റ്, ബീൻസ്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. മസാലയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് ഈ മസാലയിൽ തന്നെ ഉരുളക്കിഴങ്ങ് കിടന്ന് ഒന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. 1 മിനിറ്റ് മതി. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് 1 മിനിറ്റായിട്ട് മസാലയിൽ നല്ലോണം ഫ്രൈ ആയി. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേവുള്ള വെള്ളം ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം മതി കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇടുക. അതുപോലെ കുറച്ച് പുതിന. നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 1 വിസിലിട്ട് എടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്തുണ്ട് കേട്ടാ. ഇനി നമുക്കിതിൽ റൈസ് ആഡ് ചെയ്യാം. ഞാൻ ബാസ്മതി അരി എടുത്ത് 1/2 മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് ഓൾറെഡി വേവിച്ച് വെച്ചേക്കണതാണ്. ഈ റെസിപ്പിക്ക് ബാസ്മതി അരി വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഡെയിലി ഏത് റൈസാണോ യൂസ് ചെയ്യണേ ആ റൈസ് എടുത്ത് കുക്ക് ചെയ്ത് വെച്ചാലും മതി. റൈസ് നമുക്ക് ഗ്രേവിയിലിട്ട് കൊടുക്കാം. ലൈറ്റായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഉരുളക്കിഴങ്ങൊന്നും പൊട്ടിപ്പോവാണ്ടിരിക്കാൻ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് 1 മിനിറ്റ് സിമ്മിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യുക കേട്ടോ നമുക്ക്. ഇപ്പോൾ 1 മിനിറ്റായിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ആകെ എല്ലാം കൂടി നമുക്ക് കൃത്യം 10 മിനിറ്റേ വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ ഈ റൈസ് ഉണ്ടാക്കാനായിട്ട്. 10 മിനിറ്റിൽ നമുക്ക് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉള്ള കാരണം പിള്ളേർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.